ഖത്തറും ജോർദാനും AFC കപ്പിന്റെ കലാശപ്പോരിൽ പന്ത് തട്ടാൻ ഒരുങ്ങുന്നു. അതിന് നമുക്കെന്തെന്ന് ചിന്തിക്കുന്നവരോടാണ്. ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ ഏറെയുണ്ട്. ചിട്ടയായ നീക്കത്തിലൂടെ ഫുട്ബോളിൽ വിജയത്തിന്റെ പടവുകൾ കയറിയ രണ്ട് ടീമുകളാണ് ഖത്തറും ജോർദാനും. 2018 ഖത്തർ ഫിഫ റാങ്കിങ്ങിൽ 93rd സ്ഥാനത്ത്, ജോർദാൻ 109th സ്ഥാനത്ത്, ഇന്ത്യ 97th സ്ഥാനത്തും. 2023 ആയപ്പോൾ റാങ്കിംഗ് പ്രകാരം ഖത്തർ 58, ജോർദാൻ 87. പക്ഷേ ഇന്ത്യ 102 കൂപ്പുകുത്തി. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ പ്രകടനം മെച്ചപ്പെടുത്തിയ ടീമുകൾ ഇനിയുമുണ്ട് നമുക്ക് മുന്നിൽ. ഏഷ്യൻ കപ്പിൽ തായ്ലാന്റും സിറിയയും പ്രീ ക്വാർട്ടർ കളിച്ചു, തജിക്കിസ്ഥാൻ ക്വാർട്ടറും. ഈ പ്രകടനം വിലയിരുത്തിയാൽ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ വ്യക്തമാകും. ഏഷ്യൻ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് തൊട്ടു മുന്നിലോ പിന്നിലോ ആണ് ഈ ടീമുകൾ. പല ടീമുകളിലെയും കളിക്കാരെ എടുത്തു പരിശോധിച്ചാൽ അവരെല്ലാം കളിക്കുന്നത് വിദേശ ക്ലബ്ബുകളിൽ. എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ അവസ്ഥയോ? ആഭ്യന്തര ക്ലബ്ബുകളിൽ പലപ്പോഴും നിലവാരം കുറഞ്ഞ ലീഗുകളിലുമാണ് ഇവർ കളിക്കുന്നത്. മറ്റുള്ളവരെല്ലാം വ്യക്തമായ പദ്ധതികളുമായി കളിമൈതാനങ്ങൾ കീഴടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതോ കവിടി നിരത്തിയും കളിക്കാരുടെ ജാതകവും രാശിയും നോക്കിയുള്ള കളി, എന്നിട്ടുള്ള റിസൾട്ടോ നിരാശ മാത്രം. ജ്യോതിഷം കൊണ്ട് പരിഹരിക്കാവുന്നതാണോ ഇന്ത്യൻ ടീമിലെ പ്രശ്നങ്ങൾ? ഏറെ പ്രതീക്ഷയോടെയാണ് ഖത്തറിന്റെ മണ്ണിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിനെത്തിയത്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിനപ്പുറം ആ പ്രതീക്ഷയ്ക്ക് ആയുസ്സുണ്ടായില്ല. ഓസ്ട്രേലിയയോടും ഉസ്ബെക്കിസ്ഥാനോടും സിറിയയോടും തോറ്റു. ഏഷ്യൻ കപ്പിലെ ഇന്ത്യൻ പ്രതീക്ഷകൾ കൂമ്പടഞ്ഞു. പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ചിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും പാളി. ഈ നാണക്കേടിന്റെ കാരണങ്ങളിലേക്കാണ് ഫെഡറേഷൻ ഉടൻ പോകേണ്ടത്. ഫുട്ബോൾ പ്രേമികളുടെ ഒറ്റപ്പെട്ട തുരുത്തുകളിലെ ആവേശത്തിനപ്പുറം ഇന്ത്യക്കൊരു ഏകോപിത ദീർഘവീക്ഷണമില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനമില്ല. സുനിൽ ഛേത്രി എന്ന ഒറ്റ സ്ട്രൈക്കറെ ആശ്രയിച്ചാണ് ടീമിന്റെ പോക്ക്. 146 മത്സരത്തിൽ 93 ഗോളാണ് ഛേത്രിയുടെ സമ്പാദ്യം. നിലവിൽ കളിക്കുന്ന താരങ്ങളിൽ രാജ്യത്തിനായി ഏറ്റവുമധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ ഏഷ്യയിൽ ഒന്നാമതാണ് ഛേത്രി. യുവതാരങ്ങൾക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഇവരുടെ കായികക്ഷമതയും വളരെ പിന്നാക്കം. അന്താരാഷ്ട്ര ക്ലബ്ബ് മത്സരങ്ങളിലേക്ക് ഇന്ത്യൻ താരങ്ങൾക്ക് എത്തിനോക്കാൻ പറ്റുന്നില്ല. പിന്നെയുള്ളത് ISL ഐ ലീഗും. രണ്ട് ടൂർണമെന്റും ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായി ഒന്നും സംഭാവന ചെയ്യുന്നില്ല. അവിടെയും ഇന്ത്യൻ സ്ട്രൈക്കർമാരെക്കാൾ കൂടുതലുള്ളത് വിദേശ സ്ട്രൈക്കർമാർ. ഈ പരിമിതികളെല്ലാം അതിജീവിച്ച് വേണം മികച്ചൊരു ടീമിനെ വാർത്തെടുക്കാൻ. ഫുട്ബോളിന്റെ രാശി നോക്കാൻ ജ്യോതിഷ ഏജൻസിയുമായി കരാറുണ്ടാക്കിയവർ മാറിയാൽ മാത്രമേ ഇന്ത്യൻ ടീമിന്റെ തലവര മാറൂ.